നമസ്കാരം, SFM വ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എൻ്റെ പേര് സഫ്വാൻ. ഇന്ന് ഞാനൊരു അടിപൊളി ടാസ്കർ പ്രൊഫൈലുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ പ്രൊഫൈൽ മെയിൻലി ഉപകാരപ്പെടുന്നത് ജോലിസ്ഥലത്തേക്ക് പോകുന്ന ആളുകൾക്കും അതേപോലെ തന്നെ വിദ്യാർത്ഥികൾക്കുമാണ്. ഈ ടാസ്കർ പ്രൊഫൈലിൻ്റെ ഉപകാരം ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണത്തിലൂടെ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഞാനെന്നും ട്യൂഷന് പോകുന്ന സമയം എന്ന് പറയുന്നത് 4 മണി to 6 മണിയാണ്. ഞായർ, തിങ്കൾ, ചൊവ്വ എന്നീ 3 ദിവസങ്ങളിലാണ് ഞാൻ ട്യൂഷന് പോകുന്നത്. ഞാൻ ട്യൂഷന് പോകുന്ന സമയത്ത് എൻ്റെ ഫോൺ ഓട്ടോമാറ്റിക്കലി സൈലൻറ്റ് മോഡിലേക്ക് ഓൺ ആവുകയും അതുമാത്രമല്ല ട്യൂഷൻ കഴിയുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നോർമൽ മോഡിലേക്ക് മാറുകയും ചെയ്യുന്ന ഒരു തകർപ്പൻ പ്രൊഫൈലാണ്. പലപ്പോഴും നമ്മൾ നമ്മുടെ ഫോൺ വർക്ക് ചെയ്യുന്ന സമയങ്ങളിലൊക്കെ സൈലൻറ്റ് മോഡിലേക്ക് ഓൺ ആക്കാൻ മറക്കാറുണ്ട്. അപ്പോൾ ആ സന്ദർഭങ്ങളിലൊക്കെ ഈ പ്രൊഫൈല് നിങ്ങളെ വളരെയേറെ സഹായിക്കുന്നതാണ്. അപ്പോൾ നമുക്കൊട്ടും വൈകാതെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ടാസ്കർ എന്ന് പറയുന്നത് ഒരു പവർഫുൾ ഓട്ടോമേഷൻ ആപ്ലിക്കേഷനാണ്. ഞാൻ ഇതിനു മുമ്പ് 2 വീഡിയോസ് എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ടാസ്കറിനെ കുറിച്ച്. ആ വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആ വീഡിയോസ് നിങ്ങൾ നിർബന്ധമായിട്ട് കാണേണ്ടതാണ്. എന്നാൽ മാത്രമേ ഈ പ്രൊഫൈൽ നിങ്ങളുടെ ഫോണിൽ ശരിയായിട്ട് വർക്കാവുള്ളൂ. അതിനുശേഷം നിങ്ങൾ താഴെ കാണുന്ന പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ടൈം ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങൾക്ക് ഏത് ടൈമിലാണോ ആ ഫോണിലെ സൈലൻറ്റ് മോഡ് ഓൺ ആവേണ്ടത് ആ ടൈം ഇവിടെ സെറ്റ് ചെയ്യുക. ഞാൻ 4 മണി to 6 മണിയാണ് എൻ്റെ ഒരു ഇതിൽ കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈം ഇവിടെ കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ ബാക്ക് അടിക്കുക. ശേഷം നിങ്ങൾ ന്യൂ ടാസ്ക് ക്ലിക്ക് ചെയ്യുക, പിന്നെ ടിക്ക് ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങൾ താഴെ വീണ്ടും പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഏറ്റവും താഴെ ഫിൽട്ടർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അവിടെ നിങ്ങൾ സൈലൻറ്റ് മോഡ് എന്ന് സെർച്ച് ചെയ്യുക. ശേഷം നിങ്ങൾക്ക് മുകളിൽ സൈലൻറ്റ് മോഡിൻ്റെ ഒരു ഐക്കൺ വരുന്നതാണ്, അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എനിക്ക് ഈ പ്രൊഫൈലിൻ്റെ വർക്കിംഗ് കാണിച്ചാലേ സാധിച്ചില്ല, അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കുക. നിങ്ങൾ തീർച്ചയായിട്ടും ഈ പ്രൊഫൈൽ ചെയ്ത് നോക്കുക. ശേഷം നിങ്ങളത് ഓൺ ചെയ്തിടുക. മോഡ് എന്ന ഓപ്ഷൻ്റെ അവിടെ വൈബ്രേറ്റ് എന്ന് കൊടുക്കുക, പിന്നെ ബാക്ക് അടിക്കുക. ഇപ്പോൾ നമ്മുടെ ടാസ്കർ പ്രൊഫൈൽ ശരിയായിട്ടുണ്ട്. ഇനി ഇത് വർക്ക് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് 4 മണി to 6 മണിയാണ്. ഇത് എല്ലാ ദിവസവും സൈലൻറ്റ് മോഡിലേക്കാവും. പക്ഷേ എനിക്ക് ട്യൂഷൻ ഉള്ളത് ഞായർ, തിങ്കൾ, ചൊവ്വ എന്നീ ദിവസങ്ങളിലാണ്. അപ്പോൾ മാത്രം സൈലൻറ്റ് മോഡിലേക്ക് ആവാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്നും കൂടി ക്ലിക്ക് ചെയ്തിട്ട് ആ ക്ലോക്കിൻ്റെ അവിടെ ഹോൾഡ് ചെയ്ത് പിടിച്ച് ആഡ് ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങൾ ഡേ ക്ലിക്ക് ചെയ്യുക. പിന്നെ മന്ത് ഡേ എന്ന സ്ഥലത്ത് നിങ്ങൾ വീക്ക് ഡേ സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങളിവിടെ നിങ്ങളുടെ ട്യൂഷൻ ഏത് സമയത്താണോ അല്ലെങ്കിൽ വർക്ക് അവർ ഏത് ടൈമിലാണോ ഏത് ഡേയിലാണോ അതവിടെ സെലക്ട് ചെയ്ത് ബാക്ക് അടിക്കുക. ഇപ്പോൾ എൻ്റെ ടാസ്കർ പ്രൊഫൈൽ വർക്ക് ചെയ്യുന്നത് സൺഡേ, മൺഡേ, ട്യൂസ്ഡേ എന്നീ ദിവസങ്ങളിൽ 4 മണി to 6 മണി എന്ന കണ്ടീഷൻ, ഈ 2 കണ്ടീഷൻ ട്രൂ ആയാൽ മാത്രമേ എൻ്റെ സൈലൻറ്റ് മോഡ് എന്ന ഓപ്ഷൻ വർക്ക് ചെയ്യുള്ളൂ. ഞാൻ ആ സൈലൻറ്റ് മോഡിൻ്റെ അവിടെ കുറച്ചും കൂടി എക്സ്ട്രാ ഓപ്ഷൻസ് കൊടുക്കുകയാണ്. എൻ്റെ ബ്രൈറ്റ്നെസ് ലോ ആക്കിയിടാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു പ്രൊഫൈൽ ഒരു ടാസ്ക് കൊടുക്കുന്നു. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഡിസ്പ്ലേ ബ്രൈറ്റ്നെസ് എന്ന ടാസ്ക് കൊടുത്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ സൈലൻറ്റ് മോഡ് മാത്രം സെറ്റ് ചെയ്താലും മതി. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയ കൺസെപ്റ്റാണ്, അതുകൊണ്ട് നിങ്ങൾ മാക്സിമം മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ താഴെ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ ഫേക്ക് ഒന്നുമല്ല, ഇത് ടാസ്കർ എന്ന ആപ്ലിക്കേഷൻ്റെ ഒരു യൂസാണ്. ഈ വീഡിയോ പലർക്കും ഉപകാരപ്പെടേണ്ടതാണ്, അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കുക. നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആണ്. നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള ടെക്നോളജി സംബന്ധമായ ടിപ്സുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. ടെക്നോളജി സംബന്ധമായ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം വരുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഫോണിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്.